आओ फेस्टिवल तो बहुत चाहते हैं, खुशी हो रहा है। നോർത്ത് ഈസ്റ്റ് ലിവ് വിശേഷങ്ങളുമായി ജോസ് വണ്ടർലസ്റ്റ് ഒഡീസി. ഇതാണ് നാഗാലാൻഡിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കുള്ള യാത്ര. ഒരു 15 സ്റ്റെപ്പുകളേ ഉള്ളൂ താഴേക്ക്. ഇഷ്ടിക അടുക്കി വച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വീടുകളുടെ നിർമ്മാണം. ചെറിയ സൗകര്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരാണ് നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ. നല്ല തണുപ്പായതിനാൽ അവിടെ തീ കത്തിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. രണ്ട് മുറികളാണുള്ളത്. ഒന്ന് അടുക്കളയാണ്. ഇവിടെ വളരെ നന്നായി പാചകം ചെയ്യുകയും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നൊരു വിൻഡോ പുറത്തെ കാഴ്ചകൾ, ശുദ്ധവായു, തണുപ്പാണെങ്കിൽ തന്നെ പാത്രം കഴുകുന്നതും പുറത്ത്. ഈ രീതിയിലാണ് ഇവർ വീടിൻ്റെ നിർമ്മാണം. ഞങ്ങൾക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു, ചോറും മീൻകറിയും പിന്നെ കുറച്ച് ഇലക്കറികൾ ആവിയിൽ വേവിച്ചതും പരിപ്പ് കറി. അതാണ് സാധാരണ രീതിയിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ സ്ത്രീകൾ അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാനൊരു വീഡിയോ എടുത്തു. ഒരു കൈപിടിക്കാനുമുള്ള ഒരു പാത്രത്തിൽ നിന്നുകൊണ്ടാണ് അധികം പേരും കുശലങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നീട് ഞങ്ങൾ മാവു മാർക്കറ്റിലേക്ക് യാത്ര തിരിച്ചു. കൊഹിമ പട്ടണത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിലേക്കുള്ള റോഡിലാണിത്. ഈ മാവോ മാർക്കറ്റ് നമുക്ക് കാണാം. മാവോ മാർക്കറ്റ് കോംപ്ലക്സ് കോഹിമ. ഈ കോംപ്ലക്സിലാണ് തവള മുതൽ പട്ടിയിറച്ചി വരെ ലഭിക്കുന്നത്. മാർക്കറ്റിൻ്റെ വാതിക്കൽ തന്നെ കക്കിയിറച്ചിയും മീനും, ഇതാ തവളയും ഒക്കെയുണ്ട്. അത് ഓരോ പാക്കറ്റുകളായി കെട്ടി വച്ചിരിക്കുന്നതാണ്. 200 മുതൽ 500 രൂപ വരെ വരുന്നതാണ് അവൈലബിലിറ്റി അനുസരിച്ച്. ഇത് നമ്മളുടെ മറ്റൊരു തരം കക്കിയിറച്ചി പുഴു. ഇത് ഏരി സിൽക്കിൻ്റെ, സിൽക്ക് എടുത്തതിന് ശേഷമുള്ള പുഴുവാണ്. കിലോ 300-500 രൂപ വില വരും. അടുത്തത് പ്രധാനപ്പെട്ട ഐറ്റം എലിയാണ്. അവൈലബിലിറ്റി അനുസരിച്ച് 100-200 രൂപ വരെ എത്താറുണ്ട്. ഇത് വളരെ സ്വാദിഷ്ടമാണെന്നാണ് ഇത് പറയുന്നത്. എന്തായാലും ഞാനത് പരീക്ഷണം നടത്തിയില്ല. വളരെ കളർഫുള്ളായ മാർക്കറ്റാണ്. പുഴുവും പച്ചക്കറികളും പച്ച ഇലകളും അതുപോലെ തന്നെ ഞണ്ട്. നമ്മൾ അടുത്ത് പന്നി വിൽക്കുന്ന മാർക്കറ്റിലേക്ക് പോവുകയാണ്. अभी आपका फेस्टिवल चलता है ना? मेरा फेस्टिवल चलता है, लेकिन हम लोग तो यहाँ पे बिजी कटा है। हम लोग फेस्टिवल तो बहुत चलते हैं, खुशी हो रहा है, लेकिन हम लोग तो यहाँ पे बहुत बिजी हो जाता है। हर बार यहाँ पे क्या हम लोग का ड्यूटी यहाँ पे होता है। कल नहीं ड्यूटी है ना यहाँ पे ना? कल नहीं चलेगा? टाइम नहीं मिलता है। कल तो हम लोग काट रहे थे, फेस्टिवल में मजा नहीं आएगा। मीन खाने से तो मजा नहीं आएगा ना, इसलिए हम लोग ने काट के ഇത് നാഗാലാൻഡുകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണം പട്ടിയിറച്ചിയാണ്. നല്ല സുന്ദരനായി അവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 23 കിലോയാണ് തൂക്കം. ഒരു പാർട്ടി ആവശ്യത്തിനായി ഒരു കൂട്ടർ വാങ്ങുന്ന സമയത്ത് ഞാൻ അപ്രതീക്ഷിതമായി എടുത്തതാണ്. കിലോയ്ക്ക് 500 രൂപയാണ് വില. അങ്ങനെ പട്ടിയിറച്ചിയും കണ്ട് ഞങ്ങൾ മാവോ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ നാഗാലാൻഡിലെ തവള മുതൽ പട്ടി വരെ ലഭിക്കുന്ന മാർക്കറ്റ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.